ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ലൈഫ് ബോട്ടുകളുടെ സ്ഥലമാണ്. ആലപ്പുഴയിൽ മാത്രം 1000 ഹൗസ് ബോട്ടുകൾ ഉണ്ട്. 388 ബോട്ടുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി മാത്രമേ വേമ്പനാട്ട് കായലിനുള്ളൂ എന്നിരിക്കെ ഇരട്ടി ബോട്ടുകൾ കായലിൽ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുകയാണ്. സർക്കാർ തലത്തിൽ സീവേജ് പ്ലാന്റ് ഇല്ലാത്തതും കായൽ ടൂറിസത്തിന് വെല്ലുവിളിയാണ്. ശിക്കാര ബോട്ട്, മോട്ടോർ ബോട്ട് തുടങ്ങി 1500 ബോട്ടുകൾ കുട്ടനാട്ടിലുണ്ട്. കുട്ടനാടിന്റെ കായൽപ്പറപ്പിൽ ഹൗസ് ബോട്ടുകൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നത് ഇവിടുത്തെ സാധാരണ കാഴ്ചയാണ്. വേമ്പനാട്ട് കായലിന് 388 ബോട്ടുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ എന്ന പഠനം തെളിയിക്കുമ്പോഴാണ് അതിന്റെ ഇരട്ടി ബോട്ടുകൾ യാത്ര നടത്തുന്നത്. ആലപ്പുഴ കേന്ദ്രീകരിച്ച്, കോട്ടയം കേന്ദ്രീകരിച്ച് ഉള്ള ഹൗസ് ബോട്ടുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. കായലിന്റെ കാരിയിങ് കപ്പാസിറ്റിയേക്കാൾ വളരെയധികമാണ് ഹൗസ് ബോട്ട് എന്ന് നമുക്ക് അറിയാം. ഒരു ഓരോ ഹൗസ് ബോട്ടിനും വേണ്ട നാവിഗേഷൻ ഏരിയ അനുസരിച്ച് നോക്കിയാലും കായലിൻ്റെ വിസ്തൃതി തന്നെ കുറഞ്ഞിരിക്കുകയാണെന്ന് എല്ലാ പഠനങ്ങളും നമ്മൾ കാണിക്കുകയാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊരു നിയന്ത്രണം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ബോട്ടുകൾക്കൊക്കെ കൃത്യമായ രേഖകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. രേഖകളില്ലാത്തതിന്റെ പേരിൽ ഹൗസ് ബോട്ടുകൾ പിടിച്ചെടുക്കുന്നതും പിന്നീട് ഒരു കൂസലുമില്ലാതെ വീണ്ടും അവർ യാത്ര തുടരുന്നതും സർവ്വസാധാരണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ കൊടുത്താലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുക്കുമെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. സീസൺ സമയത്ത് മാത്രം 10 മുതൽ 15 ലക്ഷം വരെ വിനോദസഞ്ചാരികൾ ഹൗസ് ബോട്ടിൽ യാത്ര നടത്താറുണ്ട്. എന്നാൽ ഇവിടെ സർക്കാർ തരത്തിലുള്ള സീവേജ് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഹൗസ് ബോട്ട് ഉടമകൾ സ്വമേധയാ തന്നെയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള മാർഗങ്ങൾ തേടുന്നത്. അതിനാൽ തന്നെ രാത്രികാലങ്ങളിലും മറ്റും കായലിന്റെ ഉൾപ്രദേശങ്ങളിലെത്തി ബോട്ടുകളിലെ മാലിന്യം കായലിൽ തള്ളുന്നതായാണ് ആരോപണം. ഇതുമൂലം കായലിൽ കോൾഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായും വിദഗ്ധർ പറയുന്നു. ഞങ്ങളുടെ കായൽ കൃഷി ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനങ്ങളിൽ തന്നെ വേമ്പനാട്ട് കായലിലും പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിലെ ഈ ടൂറിസം സെക്ടറിലെ MBN, അതായത് കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ചിലയിടങ്ങളിൽ നദികളുമായി ശബരിമല സീസണിലൊക്കെ 100,000+ അതിൽ ഏറ്റവും അധികമുള്ളത് പുന്നമടയാണ്. അതായത് കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം കായലിൽ ഏറ്റവും അധികമുള്ളത് ഹൗസ് ബോട്ട് മേഖലകളിലാണ്. ഒന്ന് പുന്നമട, രണ്ടൊന്ന് പള്ളാത്തുരുത്തി മേഖല. പള്ളാത്തുരുത്തിയൊക്കെ കൊണ്ട് വളരെ ക്ലീനായിട്ടുള്ള പ്രദേശമാണെന്ന് പറയും. ടൂറിസം ബോട്ടുകളുടെ പ്രദേശമായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ കോളിഫോം ബാക്ടീരിയ എണ്ണം വർദ്ധിച്ചു. ഇപ്പം നമുക്ക് ഭയാശങ്കകൾ ഒരുപാടുണ്ട്. കാരണം ജലജന്യ രോഗങ്ങൾ കണ്ടമാനം പെരുകുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ടൂറിസം ബോട്ടുകളുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ടൂറിസം മേഖലയിലെ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ലഭിക്കുന്നത് കുട്ടനാടിലെ കായലും ടൂറിസം മേഖലയിൽ നിന്നാണ്. ആ മേഖലയോടെയാണ് സർക്കാർ സംവിധാനത്തിന്റെ ഈ അവഗണന. ഈ മേഖലയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് കായലിന്റെ നാശത്തിലേക്കായിരിക്കും വഴിവെക്കുക. ക്യാമറമാൻ എസ് സജിത്തിനൊപ്പം അനഘ ഹർഷൻ, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ. ഹർഷനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനഘ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് വേമ്പനാട്ട് കായൽ. പ്രത്യേകിച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ വേമ്പനാട്ട് കായലും പരിസരവും ഒക്കെ. ഇപ്പോൾ ഈ സീവേജ് പ്ലാന്റ് ഇല്ലാത്തതും അത് സർക്കാർ തലത്തിലൊരു പദ്ധതി നടപ്പിലാക്കാത്തതും അത് വലിയൊരു പ്രതിസന്ധിയാണ് അനഘ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം ഈ ബോട്ടുകളുടെ ലൈസൻസ് ഉൾപ്പെടെ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി നടപ്പാക്കാറുണ്ടോ, എന്താണ് അധികൃതർ തിരിഞ്ഞുപോലും നോക്കാത്തത് ഇവിടേക്ക്? ആര്യ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളാത്തുരുത്തി എന്ന് പറയുന്ന ഒരു കായലോര ഗ്രാമപ്രദേശത്താണ്. നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണിത്. എനിക്ക് പുറകിലായിട്ട് നിരവധി ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഒരു 50+ ഹൗസ് ബോട്ടുകൾ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ കായലിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ഹൗസ് ബോട്ടുകളുണ്ട്. അതായത് 1500+ ഹൗസ് ബോട്ടുകൾ ഇവിടെ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. 300+ ഹൗസ് ബോട്ടുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി മാത്രമേ നമ്മുടെ വേമ്പനാട്ട്
കായലിനുള്ളൂ എന്നിരിക്കെയാണ് 1500-ലധികം ഹൗസ് ബോട്ടുകൾ ഇവിടെ യാത്ര നടത്തുന്നത് എന്നാണ്. അതിൽ മറ്റൊരു കാര്യം, ഇതിൽ പല ഹൗസ് ബോട്ടുകളിലും സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നില്ല എന്നതാണ്. പല ഹൗസ് ബോട്ടുകളിലും ജാക്കറ്റ് പോലും ഇല്ല എന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല, ഇവർക്ക് ഇവയിൽ പലതിലും പല ഹൗസ് ബോട്ടുകൾക്കും ലൈസൻസ് ഇല്ല എന്നത് ഏറ്റവും പ്രധാന കാര്യമാണ്. ലൈസൻസ് ഇല്ലാത്ത ഇത്തരത്തിൽ ഓടുന്ന ബോട്ടുകൾ ഇവർ അധികൃതർ പിടിച്ചെടുക്കും. പക്ഷേ പിടിച്ചെടുത്ത് തൊട്ടടുത്ത ദിവസം അവർ തിരിച്ച് വീണ്ടും ഈ യാത്ര നടത്താൻ പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ബോട്ട് ഉടമകളുടെയൊക്കെ ഭാഗത്തു നിന്ന് നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറയുന്നത് തങ്ങൾ ലൈസൻസിന് അപേക്ഷിക്കാറുണ്ട്, പക്ഷേ വേണ്ട ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് ലൈസൻസിന് അപേക്ഷിച്ചാലും ചിലപ്പോൾ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ എടുക്കും ലൈസൻസ് കിട്ടാൻ എന്നാണ്. അത്തരത്തിൽ ലൈസൻസ് കിട്ടാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അധികൃതർ ബോട്ടുകളൊക്കെ പിടിച്ചെടുക്കുന്നത് എന്നാണ് ബോട്ടുടമകളോടൊക്കെ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ 1500-ലധികം ഹൗസ് ബോട്ടുകളുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആ ഹൗസ് ബോട്ടിലൊക്കെ സീസൺ ടൈമിലൊക്കെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യം, ഈ ഹൗസ് ബോട്ടിൽ ഉണ്ടാകുന്ന മാലിന്യമൊക്കെ തള്ളാനൊരു സംവിധാനം, അതായത് സീവേജ് പ്ലാന്റുകൾ ഇല്ല എന്ന് ആണ്, അതായത് സർക്കാർ തലത്തിൽ സീവേജ് പ്ലാന്റുകൾ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബോട്ടുടമകളൊക്കെ അവരുടെ സ്വന്തം കൈ നിലയ്ക്കാണ് ഈ മാലിന്യം സംസ്കരിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഇത്തരത്തിൽ ചില ബോട്ടുകളെല്ലാം തന്നെ കായലിൻ്റെ ഉൾക്കായലിലേക്കൊക്കെ പോയി അവിടെ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട് എന്നതാണ്. കാരണം അതുകൊണ്ടാണ് ഈ കായലിലൊക്കെ ഈ കോളിഫോം ബാക്ടീരിയയുടെ ഒരു സാന്നിധ്യമൊക്കെ കൂടുന്നത് പഠനം തെളിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നിരവധി പ്രശ്നങ്ങൾ, ഈ ടൂറിസം മേഖലയ്ക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രദേശത്തെ ഒരു നാട്ടുകാരൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈ ടൂറിസം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത്? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ളതും മാലിന്യത്തിൻ്റെ പ്രശ്നമാണ് ഒന്ന് ഉണ്ടാകുന്നത്. പിന്നെ ഈ ഹൗസ് ബോട്ടുകൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പുന്നമട ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടുകൾ വന്ന് അടുക്കുന്ന ഒരു സ്ഥലം, ഗസ്റ്റുകളെ കയറ്റുന്നതും ഇറക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പള്ളാത്തുരുത്തി കടവാണ്. ഈ പള്ളാത്തുരുത്തിയുടെ പടിഞ്ഞാറ് വശത്തും കിഴക്കു വശത്തുമായിട്ട് 100 ഹൗസ് ബോട്ടുകളാണ് ഡെയിലി വന്നു പോയി കൊണ്ടിരിക്കുന്നത്. പക്ഷേ വേണ്ടത്ര വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തൊരു പ്രദേശമാണിത്. ടൂറിസത്തിൻ്റെ യാതൊരുവിധ പദ്ധതികളും നടപ്പാക്കാത്ത ഒരു പ്രദേശം കൂടിയാണിത്. ആയിരക്കണക്കിന് ഒരു ദിനം പ്രതി ചിലപ്പോൾ 100 ടൂറിസ്റ്റുകളാണ് വന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിൽക്കുന്ന പള്ളാത്തുരുത്തി പ്രദേശത്ത് അവർക്കൊന്ന് വന്നു കഴിഞ്ഞാൽ, ഒന്ന് ടോയ്ലറ്റിൽ പോകേണ്ട വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിലനിൽക്കുകയാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുണ്ടാണ്, പ്രധാനപ്പെട്ട മാപ്പുകളിൽ മാർക്കുകളിൽ ഒന്നാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ട്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്തത്, പൊതുവിൽ ഈ കായലിലേക്ക് നേരിട്ട് മാലിന്യം തള്ളുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അനഘാഹർഷനാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത്.